ലോകരക്ഷകനായ യേശു കർത്താവിൻ്റെ പുണ്യനാമത്തിൽ എല്ലാവർക്കും സമാധാനം. പ്രിയപ്പെട്ടവരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന ബൈബിൾ പഠന പരമ്പരയുടെ പുതിയ നിയമത്തിലെ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പഠന ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ആദ്യ ഭാഗങ്ങളിൽ നാം നിക്കദേമൂസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കൽ വരുന്നതും 3 പടികളിലൂടെയുള്ള നിക്കദേമൂസിൻ്റെ വിശ്വാസ വളർച്ച, യേശുവുമായുള്ള വീണ്ടും ജനനത്തെക്കുറിച്ചുള്ള സംഭാഷണത്തിലൂടെ പടിപടിയായി വളരുന്നതും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും ജനിച്ചവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വിവരിക്കപ്പെടുന്ന വചനഭാഗമുണ്ട്. അതിൻ്റെ ആരംഭം 6-ാമത്തെ വാക്യത്തിൽ കിടക്കുന്ന ഒരു അടിസ്ഥാനത്തിൽ നിന്നാണ്. ആ വചനഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് ആരംഭിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനം ബൈബിൾ തുറന്ന് എല്ലാവരും നോക്കുക. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാണ് എന്നുള്ള വചനത്തിലൂടെ സഹോദരങ്ങളെ, ഇവിടെ യേശു കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷ രചനയിലൂടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ശ്രദ്ധിക്കുക, മാംസം എന്ന പ്രയോഗം സ്വാഭാവിക മനുഷ്യനെ അഥവാ പരിശുദ്ധാത്മാവിനാൽ പുനർജനിക്കാത്ത മനുഷ്യനെ ഉദ്ദേശിച്ചുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് കേവലം മാംസമായി തന്നെ തുടരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വാഭാവിക മനുഷ്യനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മനുഷ്യൻ സ്വഭാവത്താൽ ഒരു മാംസപിണ്ഡം എന്നൊക്കെ പറയാറില്ലേ നമ്മൾ, ഒരു മാംസമാണ് മനുഷ്യൻ. എന്നാൽ എന്തുകൊണ്ടാണ് മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസം തന്നെ എന്ന് കർത്താവ് പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഇതാണ്: സാധാരണ സ്വാഭാവിക മനുഷ്യൻ ഒരു മാംസം മാത്രമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വചനഭാഗം നൽകുന്നത്. അതിൻ്റെ കാരണം ഇതാണ്: പരിശുദ്ധാത്മാവിൽ പുനർജനിക്കാത്ത മനുഷ്യനെ ഉദ്ദേശിച്ചാണ് മാംസം എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഒരു കാര്യം കൂടെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്രകാരം പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കാത്ത മാംസം മാത്രമായ മനുഷ്യർക്ക് ദൈവരാജ്യ പ്രവേശനം ഇല്ല എന്ന് യോഹന്നാൻ്റെ ദൈവശാസ്ത്രം വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് കേവലം മാംസം മാത്രമായിരിക്കുക എന്നുള്ളതല്ല നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം. പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും, എങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമാവുകയുള്ളൂ എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആത്മാവിൽ നിന്ന് ജനിക്കുന്നവരാകട്ടെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. അതാണ് 2-ാം ഭാഗം. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസവും ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ആത്മാവുമാണ് എന്ന് പറയുന്നതിൻ്റെ 2-ാം ഭാഗം എന്ന് പറയുക ആത്മാവിൽ നിന്ന് ജനിച്ചവരായ വ്യക്തികളാണ് എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനം സ്വീകരിച്ചവരാണ് എന്നർത്ഥം. യേശുവിൽ വിശ്വസിക്കുന്നവരാണ് എന്നാണ് കൃത്യമായി പറഞ്ഞാൽ അതിൻ്റെ വാച്യാർത്ഥം. അതുകൊണ്ട് ആത്മാവിൽ നിന്ന് ജനിക്കുന്നവരാകട്ടെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന മനുഷ്യരാണ്. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവ മക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കും എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും.
കാരണം അപ്രകാരം ആത്മാവിൽ ജനിച്ചവരെയാണ് ദൈവമക്കൾ എന്ന സ്ഥാനത്തിന് അർഹരാകുന്നത്. അവർക്കുള്ളതാണ് ദൈവരാജ്യം എന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വഭാവം എന്തെന്ന്, ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പറഞ്ഞല്ലോ. ഈ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അവിടെ ദൈവമക്കളായ വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തികളുടെ സ്വാതന്ത്ര്യം എന്താണെന്നോ അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ് എന്നും പൗലോസ് അപ്പോസ്തോലൻ വളരെ മനോഹരമായി ഗലാത്തിയ ലേഖനത്തിൻ്റെ 5:13 വിവരിക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ബൈബിളിൽ നിന്നും നമുക്ക് ആ വചനഭാഗം ഒന്നെടുത്ത് വായിച്ചു നോക്കാം. ഗലാത്തിയ ലേഖനത്തിലാണ് ഇപ്രകാരം ഒരു വചനം നമ്മൾ കാണുക. 5:13 നാം ഇപ്രകാരം ഗലാത്തിയ ലേഖനത്തിൻ്റെ കർത്താവായ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകളെ വായിച്ച് കേൾക്കുകയാണ്. 13 വാക്യമെടുക്കാവോ. 5 ഗലാത്തിയ ലേഖനം. സഹോദരരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുതെന്ന് മാത്രം, പ്രത്യുത സ്നേഹത്തോടുകൂടെ ദാസരെ പോലെ പരസ്പരം സേവിക്കുവിൻ. വചനം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാ, സഹോദരങ്ങളെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ദൈവം നമ്മളെ വീണ്ടും ജനനത്തിലൂടെ വിളിക്കുന്നത് ദൈവമക്കളാകാൻ വേണ്ടി മാത്രമല്ല, ദൈവത്തിൻ്റെ മകൻ അഥവാ മകൾ എന്ന സ്ഥാനത്തിന് അനുസരിച്ചുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയും ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കേവലം ഭൗതികമായ ഈ ലോകത്തിലെ ശാരീരികമായ കാമനകളെ തീർക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമല്ല, മറിച്ച് സ്നേഹത്തോടുകൂടെ ദാസരെ പോലെ പരസ്പരം സേവിക്കുവാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിലേക്കാണ് കർത്താവ് നമ്മെ വീണ്ടും ജനനത്തിലൂടെ വിളിക്കുന്നത് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ നിരന്തരം ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളോട് നാം എത്രമാത്രം തുറവിയുള്ളവരാണോ അത്രമാത്രം ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും എന്ന് മനസ്സിലാക്കുക. ആത്മാവിൽ തുറവിയുള്ളവരായി ജീവിക്കാൻ വേണ്ടി സാധിക്കുക. പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുമ്പോൾ ആത്മാവിൻ്റെ പ്രേരണകളോട് ഞാൻ എത്രമാത്രം തുറവിയുള്ളവനാണ്, കോപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്, അത്രമാത്രം ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഈ തിരുവചന ഭാഗത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ ഗലാത്തിയയിലെ സഭയിലെ ദൈവമക്കളോട് പറയുന്നത്. എന്നോടും നിങ്ങളോടും ഇന്ന് യോഹന്നാൻ സുവിശേഷകൻ ഈ വാക്യങ്ങളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതും ഇപ്രകാരമൊരു വചനമാണ്. എന്ന് തിരിച്ചറിയുക. കാരണം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുത്തുന്ന രൂപാന്തര പ്രക്രിയയെ കാറ്റിൻ്റെ പ്രവർത്തനത്തോടാണ് സുവിശേഷകൻ ഉപമിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് വചനം ഇപ്രകാരം പറയുന്നത്, കാറ്റ് എവിടെ നിന്ന് വരുന്നെന്നോ എങ്ങോട്ട് പോകുന്നെന്നോ ആരും അറിയുന്നില്ല, എന്നാൽ അതിൻ്റെ സ്വരം മാത്രം നാം കേൾക്കുന്നു. പരിശുദ്ധാത്മാവിലുള്ള രൂപാന്തരീകരണ പ്രക്രിയ എന്ന് പറയുക കാറ്റുപോലെയാണ്. അത് സംഭവിക്കേണ്ടതാണ്, പക്ഷെ എപ്രകാരം എന്നുള്ളത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ ബാഹ്യ നയനങ്ങൾ കൊണ്ട്, നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കുന്നതല്ല എന്ന് തിരിച്ചറിയുക. ശാസ്ത്രം ധാരാളമായി വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോധ്യപ്പെടേണ്ട എല്ലാ കാര്യങ്ങൾക്കും ശാസ്ത്രീയമായ തെളിവുകൾ വേണമെന്ന് വാദിക്കുന്നവരായ ധാരാളം പേര് ഇന്ന് ലോകത്തിലുണ്ട്. ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് ശാഠ്യം പിടിക്കുന്ന വ്യക്തികൾ, അവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, ബാഹ്യ നയനങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളേക്കാൾ ഉപരിയാണ്
ആന്തരിക നയനങ്ങൾ കൊണ്ട് ഞാനും നിങ്ങളും കാണേണ്ടതായ ദൈവരാജ്യം എന്നും പരിശുദ്ധാത്മാവ് വഴിയായി നമുക്ക് ലഭിക്കുന്ന മാനസാന്തരത്തിൻ്റെ ദൈവരാജ്യ അനുഭവമെന്നും ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗലാത്തിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് അപ്പസ്തോലൻ എത്ര മനോഹരമായിട്ടാ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞ വ്യക്തികളിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗലാത്തിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ബൈബിളിൽ നമുക്ക് നോക്കാം. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ദ ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയും. ആത്മാവിൻ്റെ ഫലങ്ങൾ ഏതൊക്കെയാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് ദൈവവചനം കൃത്യമായി അക്കമിട്ട് നിരത്തിക്കൊണ്ട് നമ്മളോട് പറയുന്നു. ആത്മാവിൻ്റെ ഫലങ്ങൾ ഒന്ന് സ്നേഹമാണെങ്കിൽ, രണ്ടാമത്തേത് ആനന്ദമാണ്, മൂന്ന് സമാധാനമാണ്, 4-ാമത്തേത് ക്ഷമയാണ്, 5-ാമത്തേത് ദയയാണ്, 6-ാമത്തേത് നന്മയാണ്, 7 വിശ്വസ്തതയാണ്, 8 സൗമ്യതയാണ്, 9 ആത്മസംയമനമാണ്. 9 ആത്മീയ ഫലങ്ങളെക്കുറിച്ചാണ് സഹോദരങ്ങളെ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ സത്ഫലങ്ങൾ നമ്മളിൽ ഉണ്ടാവുകയും ഈ ഫലങ്ങൾക്കനുസരിച്ച് ഞാനും നിങ്ങളും ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം ആത്മാവിൽ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതങ്ങളാകുന്നത് എന്ന് തിരിച്ചറിയുക. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം എന്നിലുണ്ടോ എന്ന് ഞാൻ വിലയിരുത്തേണ്ടതുണ്ട്. ആനന്ദം അനുഭവിക്കുന്ന വ്യക്തിയാണോ ഞാൻ എന്നൊരു ആത്മശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. എനിക്ക് സമാധാനമുണ്ടോ, മറ്റുള്ളവർക്ക് എന്നിലുള്ള സമാധാനം ഞാൻ പകർന്നു കൊടുക്കുന്നുണ്ടോ എന്നും ഞാൻ വിലയിരുത്തേണ്ടതുണ്ട്. ഞാൻ ക്ഷമാശീലമുള്ള വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ എനിക്ക് എളുപ്പമായിരിക്കുമെന്ന് പൗലോസ് അപ്പസ്തോലൻ ഈ വാക്കുകളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ദയയുള്ളവനാണെങ്കിൽ മറ്റുള്ളവരോട് ഞാൻ ദയ കാണിക്കുന്നതോടൊപ്പം ദയക്കെതിരായ ഒരു പ്രവർത്തനങ്ങളിലും കഠോരമായ കഠിനമായ ഹൃദയത്തോടുകൂടെ പ്രവർത്തിക്കുക അസാധ്യമായി തീരുമാറ് ദയ അഭ്യസിക്കുന്നവരാവുക. നന്മയുള്ളവനാവുക എന്നുള്ളതാണ് നമ്മെ എല്ലാവരെയും കുറിച്ചുള്ള ദൈവഹിതമെന്ന് തിരിച്ചറിയുമ്പോഴാണ് ആത്മാവിൻ്റെ ഫലമായ നന്മ എത്രമാത്രം എൻ്റെ ജീവിതത്തെ വളർത്തുന്നുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുക. വിശ്വസ്തത വളരെ പ്രാധാന്യമർഹിക്കുന്ന ആത്മീയ ഗുണമാണ് എന്ന് നമുക്കറിയാമല്ലോ. വിശ്വസ്തത പുലർത്തുന്നവരാകണമെന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. സൗമ്യതയുള്ള വ്യക്തികളായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ പ്രകോപിപ്പിച്ചാലും പ്രകോപിതനാകാതെ ദേഷ്യം വരാതെ കോപിക്കാതെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് സൗമ്യത കൊണ്ട് അർത്ഥമാക്കുക. അവസാനത്തേതും 9-ാമത്തേതുമായ ആത്മാവിൻ്റെ ഫലം ആത്മസംയമനമാണ്. ഞാൻ എത്രമാത്രം എന്നെ തന്നെ നിയന്ത്രിക്കുന്നുണ്ട്. സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണം ഉള്ള വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ ഫലമനുഭവിക്കുന്ന വ്യക്തിയായിത്തീരും എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവുമുള്ളവരായി ജീവിക്കുക എന്നതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ഞാനും നിങ്ങളും ഈ ആത്മീയ ഫലങ്ങളുള്ളവരായി ജീവിക്കണം. കാരണം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരിൽ ഈ 9 ഫലങ്ങൾ വിളങ്ങി പ്രശോഭിക്കുമെന്നാണ് ദൈവശാസ്ത്ര പണ്ഡിതന്മാരും അതോടൊപ്പം തന്നെ ആത്മീയ ഗുരുക്കന്മാരും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്.
സഹോദരങ്ങളെ, ഇപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാവുക എന്നതാണ് വിശ്വാസത്തിലുള്ള എൻ്റെ വളർച്ചയുടെ രണ്ടാമത്തെ പടിയിലേക്കെത്തുമ്പോൾ ഞാൻ തിരിച്ചറിയുന്ന കാര്യമെന്ന് മനസ്സിലാക്കുക. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിക്കദേമൂസ് എന്നു പേരായ വ്യക്തിയുമായി യേശു കർത്താവ് സംഭാഷണം നടത്തുമ്പോൾ അപൂർണമായ വിശ്വാസത്തോടെ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നവൻ വിശ്വാസ ജീവിതത്തിൻ്റെ വ്യവസ്ഥകളെക്കുറിച്ച് മനസ്സിലാക്കിയ വചനഭാഗമാണ്. നമ്മൾ മൂന്നാമത്തെ പടിയിലേക്ക് കടക്കുകയാണ്. അത് വിശ്വാസത്തിൻ്റെ ഉള്ളടക്കമാണ്. വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള നയിക്കപ്പെടലിൻ്റെ അവസാന പടിയാണ്. വായിച്ചു കേൾക്കാം നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നും മൂന്നാം അധ്യായം 11 മുതൽ 21 വരെയുള്ള വചനഭാഗങ്ങൾ. ഈ വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് പ്രവേശിക്കും മുൻപായി ബൈബിള് കൈകളിൽ കരുതിയിട്ടുള്ളവർ തുറക്കുക, മൂന്നാം അധ്യായം എടുക്കുക. 11 മുതൽ 21 വരെ നമുക്ക് വായിക്കാം. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നതിനെപ്പറ്റി സംസാരിക്കുന്നു, കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു, എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല. ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതന് നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധേയപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു. അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. പ്രിയ സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മൂന്നാം അധ്യായത്തിൻ്റെ 11 മുതൽ 21 വരെയുള്ള വചനഭാഗം നിക്കദേമൂസുമായുള്ള യേശു കർത്താവിൻ്റെ സംഭാഷണങ്ങളുടെ സമാപനത്തിൽ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവനെ നയിക്കാൻ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് നിക്കദേമൂസിന് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്ന വചനഭാഗമാണ് നാം വായിച്ചത്. അതുകൊണ്ടാണ് സ്ക്രീനിൽ നമുക്ക് കാണാനായി സാധിക്കും യോഹന്നാൻ 3:11 മുതൽ 21 വരെയുള്ള വചനത്തിന് ഞാൻ കൊടുത്തിരിക്കുന്ന തലവാചകം വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം എന്നാണ്. വിശ്വാസത്തിൽ വളർച്ച പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു വചനഭാഗമാണിത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? പ്രിയരെ, നിക്കദേമൂസുമായുള്ള സംഭാഷണത്തിൽ 3:1 മുതൽ 10 വരെയുള്ള കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠനവിധേയമാക്കിയ വചനഭാഗത്ത് ഈശോ വിശ്വാസത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ വിഷയം അല്ലെങ്കിൽ ഉള്ളടക്കത്തെക്കുറിച്ച് വിശദീകരിക്കാനാണ് 3:11 മുതൽ 21 വരെയുള്ള വചനഭാഗങ്ങളിൽ യോഹന്നാൻ ശ്രമിക്കുന്നത്. 1 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ വിശ്വാസത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് പറയുമ്പോൾ ഇവിടെ വിശ്വാസിയുടെ
ജീവിതം എപ്രകാരം ഉള്ളതാവണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈശോ പറയുന്ന വചനം, ഞങ്ങൾ അറിയുന്നവയെപ്പറ്റി സംസാരിക്കുന്നു, കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു, എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന 11-ാമത്തെ വാക്യം പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്ന ഒരു വചനമാണ്. കാരണം എന്താ പറയാവോ, ഇവിടെ യഹൂദരിൽ നിന്നും വ്യത്യസ്തമായ ക്രിസ്തീയ സമൂഹത്തിൻ്റെ സ്വരമാണ് ബഹുവചനമായ ഞങ്ങൾ എന്ന് കർത്താവ് പറയുന്നതിലൂടെ ഈശോ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. സാധാരണഗതിയിൽ ഏക വചനത്തിൽ പറയാമായിരുന്ന ഒരു വചനത്തെ കർത്താവ് ബഹുവചനമായി ഞങ്ങൾ വി എന്ന വാക്കുകൊണ്ട് ഉപയോഗത്തിലൂടെ ഈശോ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് നമ്മെ നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഭൗമിക കാര്യങ്ങൾ അഥവാ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനെയും അവൻ്റെ വീണ്ടുമുള്ള ജനനത്തെയും സംഭവിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈശോയുടെ സംശയവും ഈശോയുടെ ചോദ്യവും. ഈ ലോകത്തിൽ ഞാനും നിങ്ങളും കണ്ണുകൾ കൊണ്ട് കാണുന്നവ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളെ പോലും നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ കാണാൻ പറ്റാത്ത കാര്യങ്ങളെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ചിലരെങ്കിലുമൊക്കെ അടയാളങ്ങൾ ചോദിക്കാറുണ്ട്, ശാസ്ത്രീയമായ തെളിവുകൾ ചോദിക്കാറുണ്ട്. ബേസിക്കലി അവരെ വിശ്വസിക്കാൻ മടി കാണിക്കുന്നവരായതുകൊണ്ടാണ് ഇപ്രകാരം തെളിവുകൾ ചോദിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാണുന്നവയെപ്പോലും വിശ്വസിക്കാത്തവർ കാണപ്പെടാത്തവയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. അത് സ്വാഭാവികമാണ്. എന്നാൽ ഈശോയെ അഥവാ മിശിഹാ രഹസ്യത്തെ സംഭവിക്കുന്ന വെളിപാടുകളാണ് സ്വർഗീയ കാര്യങ്ങൾ എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ദൈവിക കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ കണ്ണുകൾ കൊണ്ട് കാണാനോ കാതുകൾ കൊണ്ട് കേൾക്കാനോ കൈകൾ കൊണ്ട് സ്പർശിക്കാനോ സാധിക്കാത്ത വിധം സ്വർഗീയമായ കാര്യം അഥവാ മിശിഹാ രഹസ്യം, മിസ്ട്രി എന്ന വാക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമല്ലോ. അതിനെയാണ് വെളിപാടുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് തിരിച്ചറിയുക. ഇപ്രകാരമുള്ള സ്വർഗീയ രഹസ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്നാൽ വീണ്ടും ജനനത്തിലൂടെ ദൈവമക്കളായിത്തീരുന്ന വ്യക്തികളെ ദൈവം ഇപ്രകാരമുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ളതാണ് സ്വർഗീയ രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗം. അതുകൊണ്ട് തന്നെ തിരിച്ചറിയുക സഹോദരങ്ങളെ, വിശ്വാസത്തിൻ്റെ വിഷയം ഈശോയാണ്. ഈശോയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം എന്ന് മനസ്സിലാക്കുക. ഈശോയാണ് വിശ്വാസത്തിൻ്റെ വിഷയം എന്നതുകൊണ്ട് തന്നെ അവിടുത്തെ രക്ഷാകര രഹസ്യങ്ങളാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ രക്ഷാകര രഹസ്യങ്ങളെ ശാസ്ത്രീയമായ തെളിവുകളോടുകൂടെ കാണണമെന്നും മനസ്സിലാക്കണമെന്നും പറയുമ്പോൾ അത് രഹസ്യമല്ലാതായിത്തീരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതൊരു രക്ഷാകരമായ രഹസ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുക. ഈ രക്ഷാകരമായ മാർഗത്തെ ഞാൻ എപ്രകാരമാണ് എൻ്റെ ജീവിതത്തിൽ സ്വായത്തമാക്കുന്നത്? അത് വീണ്ടും ജനനത്തിലൂടെ, മാനസാന്തരത്തിലൂടെ, വിശ്വാസത്തിൽ വളർച്ച പ്രാപിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ സുവിശേഷകൻ ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ജീവിതം അടിയറവ് വയ്ക്കുക എന്നുള്ളതാണ് വിശ്വാസം. മനസ്സിലായോ? സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ജീവിതത്തെ പൂർണ്ണമായും അടിയറവ് വയ്ക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുമോ? ഇപ്രകാരം നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ, നീ വിശ്വാസിയാണ് എന്ന് പറയുന്നുവെങ്കിലും നിന്റെ വിശ്വാസം അപൂർണമാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒരു വിശ്വാസിയാണോ എന്നതിൻ്റെ അളവുകോൽ എന്ന് പറയുക, സ്വയം എൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതം അടിയറവ് വയ്ക്കാൻ ഞാൻ താല്പര്യമെടുക്കുന്നുണ്ടോ, സന്നദ്ധനാണോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും എൻ്റെ വിശ്വാസ ജീവിതം എന്ന് തിരിച്ചറിയുക.
ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുകയും എല്ലാത്തിനും ശാസ്ത്രീയമായ തെളിവുകളുടെ പുറകെ പോവുകയും ചെയ്യുന്ന ഒരു രീതി ഇന്ന് സമൂഹത്തിൽ ലോകത്തിൽ കണ്ടുവരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ ശാസ്ത്രീയമായി തെളിയിക്കാൻ സാധിക്കുന്നവയാകണം എന്ന് നിർബന്ധമില്ല. കാരണം ഇത് രക്ഷാകരമായ രഹസ്യമാണ്. ഈ രക്ഷാകര രഹസ്യത്തെ ഞാൻ വിശ്വസിക്കുമ്പോൾ അത് അടിമപ്പെടുത്തുന്നു എന്നുള്ളതല്ല, മറിച്ച് ഞാൻ എന്നെ തന്നെ കർത്താവിൻ്റെ മുമ്പിൽ അടിയറവ് വയ്ക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം. അതല്ലാതെ പലപ്പോഴും സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒക്കെ എല്ലാ കാര്യങ്ങൾക്കും തെളിവുകൾക്കായി വാശി പിടിക്കുമ്പോൾ, ശാസ്ത്രമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമെന്ന് പറയുമ്പോൾ, അതിനപ്പുറമായ ഉപരിയായ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത, എൻ്റെ കൈകൾ കൊണ്ട് എനിക്ക് സ്പർശിച്ചറിയാൻ കഴിയാത്ത, എൻ്റെ ചെവികൾ കൊണ്ട് എനിക്ക് കേൾക്കാൻ സാധിക്കാത്ത രഹസ്യങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ രഹസ്യങ്ങളെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്രകാരമുള്ള ഒരു വളർച്ചയാണ് നിക്കദേമൂസിനോട് ഈശോ പറയുന്നത്. വെളിപാടുകൾ സ്വീകരിക്കാൻ നീ തയ്യാറാകുമ്പോൾ വിശ്വാസത്തിൻ്റെ ഈ ഉള്ളടക്കത്തിലേക്ക് നീ വളരുമെന്ന് സഹോദരങ്ങളെ, നിക്കദേമൂസിനോട് മാത്രമല്ല, നിക്കദേമൂസ് എന്ന പ്രതീകത്തിലൂടെ ഈ ലോകത്തുള്ള നമ്മോടെല്ലാവരോടും യേശു കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നതും ഇതുമാത്രമാണ്. കണ്ട കാര്യങ്ങൾ മാത്രമല്ല, കാണാനിരിക്കുന്നവയും രക്ഷാകര രഹസ്യങ്ങളെയും വിശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള വളർച്ചയാണ് വിശ്വാസമെന്ന് പറയുക. ഈ ദൈവിക രഹസ്യങ്ങളുടെ അച്ചാരമായ യേശു കർത്താവിൻ്റെ മുമ്പിൽ നിന്റെ ജീവിതം അടിയറ വയ്ക്കുമ്പോഴാണ് നീ യഥാർത്ഥ വിശ്വാസിയായിത്തീരുന്നത്, ദൈവരാജ്യത്തിന് അർഹനായിത്തീരുന്നത് എന്ന് തിരിച്ചറിയുക. പ്രിയ സഹോദരങ്ങളെ, നിക്കദേമൂസുമായുള്ള സംഭാഷണത്തിലാണ് യേശു കർത്താവ് വീണ്ടും ജനനത്തിലൂടെയുള്ള വിശ്വാസ വളർച്ചയെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതെനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള സന്ദേശമാണ്. എൻ്റെ വിശ്വാസം എവിടെ നിൽക്കുന്നു എന്നൊരു ചോദ്യചിഹ്നം നമ്മുടെ എല്ലാവരുടെയും മുൻപിലുണ്ടാകട്ടെ. ക്രിസ്തുവിലും അവൻ്റെ സഭയിലുമുള്ള പൂർണ്ണമായ വിശ്വാസത്തിൽ ജീവിക്കാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന ആശംസയോടും പ്രാർത്ഥനയോടും കൂടെ ഈ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണും വരെയും നിങ്ങൾക്കെല്ലാവർക്കും ഈശോയുടെ സമാധാനം ആശംസിക്കുന്നു.